കേരള കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ്, ദീർഘകാലം ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തെ, ഏതാണ്ട് 4 പതിറ്റാണ്ടോളം ആ നിയോജകമണ്ഡലത്തെ 1980കൾക്ക് ശേഷം പ്രതിനിധീകരിക്കാൻ ഭാഗ്യം ലഭിച്ച വളരെ പ്രൗഢമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, ചങ്ങനാശ്ശേരിയുടെ മതസാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകമായി എപ്പോഴും ഉയർത്തി കാണിച്ചുകൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് എപ്പോഴും മാതൃകയായി പ്രവർത്തിച്ചിട്ടുള്ള, വളരെയേറെ സൗമ്യശീലനായ ഒരു അധ്യാപകനെന്ന നിലയിൽ കൂടി അതിൻ്റെ എല്ലാ ആഭിജാത്യവും സ്വന്തം പൊതുജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കാസൂക്ഷിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട സി എഫ് സാറ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ പിതാവിനോടൊപ്പം അദ്ദേഹം പൊതുരാഷ്ട്രീയത്തിൻ്റെ ധാരയിൽ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡൻ്റായി തുടങ്ങി പിന്നീട് ജനപ്രതിനിധിയായി ഒക്കെ പ്രവർത്തിക്കുന്ന കാലയളവിൽ, ഒരുപക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളിൽ പോലും ഏറ്റവും നിഷ്പക്ഷമായി നീതിപൂർവമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ചങ്ങനാശ്ശേരിക്കാരെ വളരെയേറെ, ചങ്ങനാശ്ശേരിക്കാർ മാത്രമല്ല ഞങ്ങളൊക്കെ വളരെ സ്നേഹപൂർവ്വം സി എഫ് സാറ് എന്ന രണ്ടക്ഷരത്തിൽ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായി ചങ്ങനാശ്ശേരിയിലെ ഓരോ വീടുകളോടും ഓരോ വ്യക്തികളോടും പേരെടുത്ത് പറയാനുള്ള അടുപ്പവും സ്നേഹവും അദ്ദേഹം എക്കാലത്തും കാസൂക്ഷിച്ചിട്ടുണ്ട്. എവിടെ ചങ്ങനാശ്ശേരിയുടെ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളിലുമൊക്കെ സാറിൻ്റെ കയ്യൊപ്പുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചാർത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. കുറേ കാലമായിട്ട് അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, സി എഫ് സാറിൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമായിരുന്നു. അത് ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ കത്തിട്ടർപ്പള്ളിയിൽ കൃത്യമായി അവിടെ എത്തുകയും ചങ്ങനാശ്ശേരിയിലെ ഞാൻ MLA ഹോസ്റ്റലിൽ വെച്ച് പലപ്പോഴും രാവിലെ ഈ അസംബ്ലിയുടെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം രാവിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തികഞ്ഞ ഈശ്വരവിശ്വാസിയായി അതോടൊപ്പം തന്നെ തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവത്തിൽ സമർപ്പിക്കുന്ന വളരെ സ്വാത്വികമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ഒരു അധ്യാപകൻ്റെ എല്ലാ പ്രൗഢോജ്വലമായ കർമ്മോന്മുഖതയും ജീവിതത്തിൽ ആവാഹിച്ചുകൊണ്ട് പൊതുജീവിതത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയും അതോടൊപ്പം തന്നെ പൊതുജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഏവർക്കും വളരെയേറെ പ്രിയങ്കരനായി ദീർഘകാലമായി പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സി എഫ് സാർ. ഞാൻ വ്യക്തിപരമായി ഈ സന്ദർഭത്തിൽ സാറിനോടൊപ്പം പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിലും അതോടൊപ്പം ജനപ്രതി എന്ന നിലയിലും ഒക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുശോചനം, ഈ നിര്യാണം തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വേറിട്ട ഒരു മുഖത്തിൻ്റെ അല്ലെങ്കിൽ വേറിട്ട ചില വ്യക്തിത്വങ്ങളുടെ അവരുകൂടി കാലയവനികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. സാറിൻ്റെ വളരെയേറെ വ്യക്തിപരമായി നൽകിയ നിർലോഹമായ സ്നേഹത്തിന് വാത്സല്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാതൃക തീർച്ചയായും കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് എക്കാലത്തും പിന്തുടരാൻ കഴിയുന്ന ഒരു നല്ല മാതൃകയായ ജനപ്രതിനിധിയായി അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ വളരെ ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു.